നടി ഷംന കാസിം വിവാഹിതയായി. ദുബായിൽ അത്യാഡംബരമായി നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളും അതിഥികൾ. അലിബായ്, കോളേജ് കുമാരൻ, ചട്ടക്കാരി അടക്കമുള്ള സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയായി മാറിയ ഷംന കാസിം വിവാഹിതയായി. ദുബായിൽ അത്യാഡംബരപൂർവ്വമാണ് മെഹന്തി ചടങ്ങും വിവാഹവുമെല്ലാം നടന്നത്. സിനിമാ മേഖലയിൽ നിന്നും മീനാനന്ദൻ അടക്കമുള്ള താരങ്ങളും ദുബായിലെ പ്രശസ്തരായ വ്യവസായികളുമെല്ലാം പങ്കെടുത്തു. ബിസിനസ് കൺസൾട്ടന്റായ ഷാനിദ് ആസിഫ് അലിയാണ് വരൻ. JBS ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫൗണ്ടറും CEOയുമാണ് ഷാനിദ്. ഷാനിദിനൊപ്പമുള്ള ചിത്രങ്ങൾ മുമ്പും ഷംന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ എന്റെ ജീവിതത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് ചുവടുവെക്കുന്നുവെന്നാണ് വിവാഹം നിശ്ചയിച്ചപ്പോൾ ചിത്രങ്ങൾ പങ്കുവച്ച് താരം കുറിച്ചത്. സിനിമാ ലോകത്ത് പൂർണ എന്ന പേരിലും അറിയപ്പെടുന്ന നടിയാണ് ഷംന. മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ സജീവമാണ് താരം. 2004 കമൽ സംവിധാനം ചെയ്ത മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് നർത്തകി കൂടിയായ ഷംന സിനിമാ രംഗത്തെത്തുന്നത്. വിവാഹത്തിന് ശേഷം ഗംഭീരമായ റിസപ്ഷനും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷംനയും ഭർത്താവും ഒരുക്കിയിരുന്നു. വിവാഹത്തിന് വെള്ളയും പച്ചയും ഓറഞ്ചും കലർന്ന പട്ടുസാരിയും കസവ് തട്ടവും സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു ഷംനയുടെ വേഷം. റിസപ്ഷന് ചുവപ്പും ചാരനിറവും ചേർന്ന ഹെവി ബ്രൈഡൽ ലഹങ്കയാണ് ഷംന ധരിച്ചിരുന്നത്. ദുബായിലാണ് വിവാഹം നടന്നത് എന്നതിനാൽ തന്നെ സിനിമാ രംഗത്തുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. മലപ്പുറമാണ് ഷംനയുടെ ഭർത്താവ് ഷാനിദിന്റെ സ്വദേശമെങ്കിലും ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഷംന കണ്ണൂർ സ്വദേശിനിയാണ്. താരത്തിന്റെ നിക്കാഹ് കണ്ണൂരിൽ വെച്ചാണ് നടന്നത്. ഇത്രയ്ക്കും ഒത്ത ഒരാളെ കിട്ടുമെന്ന് വീട്ടുകാർ പോലും കരുതിയിരുന്നില്ല. ദുബായിലായിരിക്കും ഞാൻ ഭാവിയിൽ സെറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആളെക്കുറിച്ച് നാളുകളായി എനിക്കറിയാമായിരുന്നു. ഗോൾഡൻ വിസയുടെ കാര്യങ്ങൾ പറയാനായി ഇടയ്ക്കിടെ വിളിക്കുമായിരുന്നു. എനിക്കും ഗോൾഡൻ വിസ അപ്രൂവ് ആയിരിക്കുന്ന സമയമായിരുന്നു. വിസ നൽകാനായി പലതവണ ക്ഷണം വന്നെങ്കിലും ഷൂട്ടിംഗ് തിരക്ക് കാരണം പോകാനായില്ല. പിന്നീട് മർഹബ എന്നൊരു പരിപാടിക്കായി ഞാൻ ദുബായിൽ പോയിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടു. കണ്ട് സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായി. പിന്നെ വീട്ടുകാർ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വിവാഹം തീരുമാനിക്കുകയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതും ദൈവം നടത്തുന്നതും മറ്റൊന്നാണ്. പ്രേമിച്ച് നടക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മാസത്തിനുള്ളിലെല്ലാം വിവാഹത്തിലേക്കെത്തി. ഇക്കയോട് സംസാരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. അദ്ദേഹം വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. ആ കുടുംബവും ഇക്കയും വളരെ സപ്പോർട്ടീവാണ്. മമ്മിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങൾ 5 മക്കളാണ്. 3 ചേച്ചിമാരും 1 ചേട്ടനുമാണ് എനിക്കുള്ളത്. അവരെല്ലാം വിവാഹം കഴിഞ്ഞ് സെറ്റിലായി. അതിനാൽ തന്നെ എൻ്റെ വിവാഹം താമസിക്കുന്നത് മമ്മിക്ക് വലിയ ടെൻഷനായിരുന്നു. വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജോലി ഭാവിയിൽ കംഫർട്ടബിൾ ആയിരിക്കണം. ജീവിതം സന്തോഷമായിട്ടിരിക്കണം. ഷംന നിക്കാഹിന് ശേഷം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. നടി എന്നതിലുപരി ഡാൻസ് റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും ഷംന സജീവമാണ്. മാർക്കോണി, മത്തായി, മധുരരാജ എന്നീ മലയാള സിനിമകളാണ് ഏറ്റവും അവസാനമായി ഷംന അഭിനയിച്ചത്.